ശരിക്കും നിൽക്കുന്നത് വാൾട്ടൺ ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വാൾട്ടൺ ഗാർഡൻ ഇത് ശരിക്കും പറഞ്ഞാൽ വാറിംഗ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്തിന് തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്. നല്ല അടിപൊളി സ്ഥലമാണ്, ഫാമിലിയൊക്കെ ആയിട്ട് ഒത്തിരി ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഞാൻ ആദ്യം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഫാമിലി ആയിട്ടാണ് ഞാൻ വന്നേക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ചെയ്യേണ്ട, ശരിക്കും നമുക്കൊന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ വിചാരിച്ച് ഞാൻ കുറച്ച് സ്ഥലങ്ങളൊന്നും ഷൂട്ടൊന്നും ചെയ്തില്ല. പക്ഷെ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യാത്ത കാരണം മൊബൈൽ നമ്മളത് എടുക്കാത്തവരെ എനിക്ക് ഭയങ്കര മിസ്സിങ് തോന്നാണ്. കാരണം അത് നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറെ എൻട്രൻസ് ഫീ ഒന്നുമില്ല. വാൾട്ടൺ ഗാർഡൻ എന്നാണ് പേര്, ഒരു ചെറിയ സൂ ഉണ്ട്. ഫാമിലി ആയിട്ട് നമുക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് കാറിലാണ് വരുമ്പോൾ നമുക്ക് പാർക്കിംഗ് ഫീ ആയിട്ട് ഇപ്പോൾ എനിക്കിവിടെ മൺഡേ ടു ഫ്രൈഡേ ഒരു £3 നമ്മൾ കൊടുക്കുന്നത്. അത്ര മാത്രമേ നമുക്ക് എക്സ്പെൻസ് വരുള്ളൂ. പിന്നെ ഇവിടെ നല്ല ഐസ്ക്രീം കിട്ടും, അതൊക്കെ അതിനൊക്കെ ശരിക്കും പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ. ഐസ്ക്രീമിനൊക്കെ പേയ്മെൻ്റ് ഉണ്ട്, അതൊന്നും ഫ്രീ അല്ല. പിന്നെ ഇവിടെ സൂവിൽ കുറേ മയിലുകളുണ്ട്, കുറേ അവയും നമ്മുടെ നാട്ടിൽ പോലെ അല്ല കേട്ടോ, നമ്മുടെ ദേശീയ പക്ഷി മയിലാണ്. പക്ഷെ ഇവിടെ അത്ര പ്രശ്നമില്ല. ഇവിടെ നമുക്കാണെങ്കിൽ പീലി എടുക്കാൻ പറ്റും മയിലിൻ്റെ, നമ്മൾ പറിച്ചെടുക്കാല്ല. ഇവിടെ പീലി ഇവിടെ ഉണ്ട്, പക്ഷെ അത് നമ്മളൊരു ചെറിയ പൈസ അതിനകത്ത് ഡൊണേറ്റ് ചെയ്യണം. പീലിയിൽ നല്ല പീലിയൊന്നല്ല, ഒക്കെ കുഴിഞ്ഞ് തടോടിയായി. അപ്പം അങ്ങനെ പിന്നെ എന്താ ഇവിടെ ഞങ്ങൾ സൂന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കണ്ടപ്പോൾ കുറച്ച് എലിയും മുയലും കുഞ്ഞ് ആടൊക്കെ ഉള്ളൂ. പക്ഷെ കുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ എൻ്റെ മോനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഒരു ചിൽഡ്രൻസിൻ്റെ നിനക്ക് ഭയങ്കര ഹാപ്പി അല്ലേ, അങ്ങോട്ട് വന്നേ. അപ്പോൾ ഇവൻ നല്ല ഹാപ്പിയാണ് അവൻ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കളിക്കാൻ പറ്റിയ ഓരോന്നൊക്കെ ഒരുപാട് നല്ല സ്ഥലമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഗാർഡനിലൊക്കെ ഇങ്ങനെ നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാം. ഇവിടെ ഞങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ഈ വെയിലൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറയാം. ഈ ചെടികളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് വെച്ചാൽ നോക്കി, എന്ത് രസമാണ് നോക്കിയല്ലേ. ഇവിടെ നമ്മൾ ഈ ഗാർഡനിൽ കാണുന്ന കുറേ ബെഞ്ചുകളുണ്ടല്ലേ, ഇത് ഓരോരുത്തർക്ക് ഡൊണേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ തന്നെയുള്ള ആളുകൾ ഡൊണേറ്റ് ചെയ്തേക്കുന്നതിന് ചില ഓരോരുത്തരുടെ സ്മരണാർത്ഥമാണ് ഈ ബെഞ്ചുകളൊക്കെ ഇട്ടേക്കുന്നത്. അവർ ജീവിച്ചിരുന്ന കാലഘട്ടവും ഡീറ്റെയിൽസൊക്കെ ഈ ബെഞ്ചുകളിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന മിക്ക ബെഞ്ചുകളും ഓരോരുത്തരുടെ ഒരു ഓർമ്മയായിട്ടാണ് നിൽക്കുന്നത്.
ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഹാളാണ് കേട്ടോ. ഈ എന്റെ പുറകില് കാണുന്നത് ഇവിടുത്തെ ഒരു ഹാളാണ്. അപ്പൊ ഇനി കൂടുതൽ കാഴ്ചകളായിട്ട് ഞാൻ ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ വ്ളോഗായിട്ട് വരും. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് നല്ല കമൻസുകൾ തരുന്നുണ്ട് എന്നോട്. ഇപ്പം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് ഇപ്പോൾ പോലും എനിക്ക് മെസ്സേജ് ഉണ്ടായി നീ എന്ത് വീഡിയോ അതീ ചെയ്യാത്തത്. ഞാൻ ഒരു ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ വൈഫിൻ്റെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്താണ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയുള്ള സമയങ്ങളിലാണ് അപ്പം ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഇനി കുറേ വ്ളോഗുകൾ അടിപൊളിയായിട്ട് ചെയ്യും. നല്ല എനർജി ആയിട്ട് നമ്മളിത് വീണ്ടും ഇനിയും പുതിയ വ്ളോഗായിട്ട് വരും. നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.